ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ബീഫ് ഡ്രൈ ഫ്രൈ ആണ്, ഷോർട്ടായിട്ട് പറഞ്ഞാൽ BDF. അപ്പം നമുക്ക് BDF നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം BDF ഉണ്ടാക്കുമ്പോഴത്തേക്കും ആദ്യം നമുക്ക് ഇതേപോലെ ഒരു കട്ട ഒരു ബീഫിൻ്റെ പീസാണ് വേണ്ടത്. അപ്പം നമുക്ക് ഇതിലാണ്ട് ഈ കൊഴുപ്പൊക്കെ ഉണ്ട്, ഈ കൊഴുപ്പൊക്കെ നമുക്ക് ആദ്യം അരിഞ്ഞ് കളയണം. അപ്പം ഇതുപോലെ കൊഴുപ്പും ഈ വേസ്റ്റൊക്കെ നമുക്ക് എന്തായാലും ആദ്യം ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് കളയണം. ഈ കൊഴുപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ. കൊഴുപ്പ് പച്ചട വേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൊഴുപ്പൊക്കെ അറുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്തറിയാം, അതായത് ഇതിനെ ഒന്ന് ഈ സെൻട്രിൽ നിന്ന് ഇങ്ങനെ ഉണ്ട് ഓർത്തെടുക്കണം. ഇങ്ങനെ ഒരു അരപ്പൊക്കെ പിടിക്കുള്ളൂ. ചെറിയ പീസൊക്കെ ആയാലും പെട്ടെന്ന് ഉപ്പൊക്കെ പിടിക്കുള്ളൂ. ഉണ്ടോ, ഇതേപോലെ ഉണ്ടോ, ഇതേപോലെ ആക്കി എടുക്കണം. ഇത് മതി നമുക്ക് അരിയുമ്പോഴത്തേക്ക് വരും. ഇതിനെയും കണ്ട ഇതിനെയും ചെറുതാക്കി എടുക്കണം. ഓക്കെ, ഇനി നമുക്കിതിനെ കഴുകിയെടുക്കാം. നമുക്കിതിനെ നമുക്കൊന്ന് വൃത്തി ഒന്ന് കഴുകിയെടുക്കാം. രണ്ടുള്ളത് കഴുകാം. ഉണ്ടല്ലോ, ഒരു മൂന്നുള്ളത് കഴുകണം. അപ്പോൾ നമുക്കിതിൽ മുളക് പൊടിയൊക്കെ ചേർക്കാം, മസാല കൂട്ടുകളെല്ലാം ചേർക്കാം. അത് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർക്കാം, മുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തിറക്കാം, മഞ്ഞപ്പൊടി. അത് കുറച്ച് മല്ലിപ്പൊടി ചേർത്തിറക്കാം, മല്ലിപ്പൊടി. ഇതിൻ്റെ വെച്ചാൽ നമുക്ക് മസാല ചേർത്ത മസാല. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, അത് കുരുമുളക് പൊടി. ഉപ്പിട്ടിടക്കാം, ഉപ്പ്. ഇനി നമുക്ക് ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്. ഞാൻ നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്യാം. എല്ലായിടത്തും ഉരപ്പൊക്കെ ആവണത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്കെന്തറിയാം, വെള്ളത്തിട്ട് അവിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇതിനെ. ഓക്കെ, ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ ഇതിലിട്ടാണ് അവിക്കാൻ പോണത്. നമ്മൾ ഇതിൽ കുറച്ച് എണ്ണ വിതിടുക, എണ്ണ ഇതിൽ കുറച്ച് വെള്ളം വിതി കൊടുക്കാം. വെള്ളം നമുക്ക് ഇത് ഇതിൻ്റെ ഉണ്ടാ ഇതിൻ്റെ ഈ ഈ ഒരു ഈ നമ്മൾ ഈ ബീഫ് ഇട്ടെങ്കിൽ ഈ മട്ടത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ മതി. ഇനി നമുക്കിതിനെ ഒന്ന് ആവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരമണിക്കൂർ റെസ്റ്റിന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് അരമണിക്കൂർ വേവിച്ചെടുക്കുക ഇതിനെ. അപ്പോൾ അടച്ചു വയ്ക്കാം ഇതിന് അരമണിക്കൂർ ഇരുന്ന് വേവിട്ട്. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് തോന്നണം. നമുക്ക് ഏകദേശം ഒരു 90% വെന്താൽ മതി. വെന്തിട്ടുണ്ട്, നമുക്കിനി വെളിയിലോട്ടെടുക്കാം. അടുത്ത് ഈ പ്ലേറ്റിലോട്ട് മാറ്റാം.
നമുക്ക് ഇതിനെ ഒരു 10 മിനിറ്റ് നമുക്ക് തണുക്കാൻ വെക്കാം. എനിക്ക് നല്ല ഒരു അരിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേണ്ടി നമുക്ക് വേണ്ട വേവിച്ച ബീഫ് ഇല്ല, നമുക്ക് അതിനെ ചെറുതായിട്ട് അരിയാം. നമ്മളിങ്ങനെ നീളത്തിന് വേണ്ട ഇങ്ങനെ അങ്ങനെ അരി മാറ്റണം. അപ്പോൾ ഇത് വേണ്ട ഏകദേശം ഒരു 1/2 ഇഞ്ച് കണക്കിന് വേണ്ട ഇങ്ങനെ അരിഞ്ഞ് മാറ്റണം. ഇങ്ങനെ അരിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇതിനെ നേരെ ക്രോസ് കളഞ്ഞിട്ട് തിരിച്ച് ഇതേപോലെ പതുക്കെ അരിഞ്ഞേക്കാം. കണ്ട ഇതേപോലെ അരിഞ്ഞരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ പീസും അരിഞ്ഞിടാം. നമ്മൾ അധികം വെന്ത് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകും അരിഞ്ഞ സമയത്ത്. അപ്പോൾ നമുക്ക് ഇതിൽ ചേർക്കാൻ വേണ്ടിയുള്ള മസാല നമുക്ക് ഉണ്ടാക്കാം. മസാലയിൽ നമുക്ക് ആദ്യം നമുക്ക് മല്ലിപ്പൊടി ഉണ്ടാക്കാം. കുറച്ച് മല്ലിപ്പൊടി, നേരത്തെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ചിട്ടാൽ മതിയല്ല. ആവശ്യത്തിന് കുരുമുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വറുത്ത മുളക് പൊടിയാണേ. കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടി. അടുത്ത് നമുക്കിതിന് ആവശ്യത്തിന് വേണ്ടി ഉപ്പ് തരും മതി. നേരത്തെ ഉപ്പിട്ടുണ്ട്, കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇനി നമുക്ക് ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, കോൺഫ്ലവർ, ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്ത് നമുക്കിതിൽ നമുക്ക് നേരത്തെ ബീഫ് ഇട്ടെടുക്കാം. നമുക്കിതൊന്ന് ഉടയാതെ നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഇതിനെ നേരത്തെ നമുക്ക് വേവിച്ചില്ലേ ആ ആ ആ അതിൻ്റെ അരപ്പ് നമുക്ക് എഴുതി കൊടുക്കാം. മതി, നമുക്ക് മിക്സി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ അടുത്തും നല്ലതായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് റെസ്റ്റിന് വയ്ക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ആ എണ്ണയൊക്കെ ചൂടായിട്ട് വരും. അപ്പം നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു ഉരുളി വെച്ച് കൊടുക്കാം. അപ്പം നമുക്കിതിൽ 1 ലിറ്റർ സൺഫ്ലവർ ഓയിൽ ഇരുത്താൻ പോകണേ. നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇത്ര എണ്ണ വേണ്ട. ഇനി നമുക്ക് ബീഫ് വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ നമുക്ക് എണ്ണ ഇട്ടുകൊടുക്കാം. അപ്പോൾ നമുക്കിത് ഇത് ഏകദേശം 5 മിനിറ്റ് വെന്താൽ മതി. നമ്മൾ ഇട്ടിട്ട് ഒരു സെക്കൻഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ പതുക്കെ പൊട്ടാതെ ഈ ഇളക്കി കൊടുക്കണം. നമ്മൾ ഇട്ട ഉടനെ ഇട്ട് ഇത് ഇളക്കി കൊടുത്താൽ സംഭവം എന്ന് വെച്ചാൽ ഈ മസാലയൊക്കെ ഇന്ന് വിട്ടുപോകും, ബീഫ് പൊട്ടിപ്പോവും. 5 മിനിറ്റ് മാത്രം വെന്താൽ മതി, ഭയങ്കര നല്ലൊരു കഴി. അല്ലെങ്കിൽ കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ സംഭവം നല്ല ഡ്രൈ ആയിപ്പോവും. അപ്പോൾ നമുക്കിത് 5 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിത് കോരായത് കണ്ട ഇതേ എടുക്കണം. ഇത് അതേപോലെ 5 മിനിറ്റ്. അപ്പോൾ നമുക്കിതിൽ ഒരു ഭംഗിക്ക് വേണ്ടിയുള്ള മുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൽ കുറച്ച് കരിയേപ്പില ഇട്ട്, കരിയേപ്പില ചെറിയൊരു മൂപ്പ് വന്നാൽ മതി നമുക്ക് കറിയെടുക്കാം. മതി,
പപ്പടം ഇട്ടോ, പപ്പടം അപ്പം നമ്മളിത് എല്ലാം ഉണ്ടാക്കി ഗാർണിഷൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഭംഗിയുടെ കാര്യമല്ല, നമുക്കിത് തിന്നുമ്പോൾ ഭംഗി കൊണ്ട് നോക്കണ്ടേ. അപ്പം നമ്മൾ ഞാൻ ഇത് ടേസ്റ്റ് നോക്കിയിട്ട് കൊള്ളാമെന്ന് പറഞ്ഞത് ശരിയല്ല. അപ്പം നമുക്കിത് ടേസ്റ്റ് നോക്കാൻ വേണ്ടി എൻ്റെ കുറച്ച് ഫ്രണ്ട്സും വൈഫും അടിയനും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടി എല്ലാം വിളിക്കാം. ഏവാ ഏവാ ഏവാ, അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോവണേ. ബാബാ ബാബാ, പകല് ടേസ്റ്റ് ഞങ്ങൾ നോക്കിയിട്ട് അപ്പൊ നമുക്ക് വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകയും മറന്നു പോലെ അല്ല. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. വീഡിയോ